നമസ്കാരം, മിനിസ്റ്ററിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യം, മനുഷ്യർ കുറച്ചെങ്കിലും ഗോതമ്പിനായി ക്യൂ നിന്ന് മരിക്കുന്ന ഒരിടമാണ് ഇന്ന് പാകിസ്ഥാൻ. ഇന്ധനവിലയാകട്ടെ റോക്കറ്റ് പോലെ കുതിച്ചു ഉയരുന്നു. പല പെട്രോൾ പമ്പുകളിലും ഇന്ധനം ലഭിക്കാനില്ല. നിലവിൽ 20% താഴെ പമ്പുകളിൽ മാത്രമേ ഇന്ധനം പോലും ലഭിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ ഭക്ഷണവും ഇന്ധനവും എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇറക്കുമതിക്കാണെങ്കിൽ വിദേശ നാണ്യം പോലുമില്ല. ഈ ജനത ലോകരാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി യാചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഭീകരവാദികൾ സ്വന്തം ശരീരത്തിൽ ബോംബും വെച്ച് പിടിപ്പിച്ച് മരണം വിതയ്ക്കുന്നത്. അതും പ്രാർത്ഥനാ നേരത്ത്. പാകിസ്ഥാനിലെ പെഷവാർ മസ്ജിദിൽ തിങ്കളാഴ്ച ദിവസമുണ്ടായ ചാവേർ ആക്രമണം ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാനെ പിടിച്ചുലച്ചിരിക്കുകയാണ്. അന്നുണ്ടായ ആക്രമണത്തിന്റെ മരണസംഖ്യ എന്നത് 100 കടന്നു ഉയർന്നു വന്നതോടെ തീവ്രവാദത്തിന്റെ ദോഷവശങ്ങൾ ഈ വൈകിയ വേളയിൽ പാകിസ്ഥാൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ 100+ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് തീവ്രവാദം വിതച്ചത് തങ്ങൾ തന്നെയാണെന്നാണ് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ദേശീയ അസംബ്ലിയിൽ നടത്തിയ ലഘുപ്രസംഗത്തിൽ പ്രതിരോധ മന്ത്രി തീവ്രവാദം എങ്ങനെ പാകിസ്ഥാനിൽ ഉണ്ടായിയെന്നും എന്തുകൊണ്ട് ഭീകരവാദത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഭീകരവാദം അവസാനിപ്പിച്ചില്ല എങ്കിൽ മനുഷ്യരാശിക്ക് ഇനി ഒട്ടും തന്നെ ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പെഷവാറിലെ മസ്ജിദ് വളപ്പിൽ സ്വയം പൊട്ടിത്തെറിച്ച ചാവേർ പ്രാർത്ഥനയ്ക്കിടെ മുൻനിരയിൽ തന്നെ ആയിരുന്നു എത്തി നിന്നത്. മന്ത്രിയുടെ വെളിപ്പെടുത്തലിലാണ് ഇക്കാര്യം വ്യക്തമായത്. അതീവ സുരക്ഷാ മേഖലയിലെ പള്ളിയിൽ ആക്രമണ സമയത്ത് 260+ ആളുകളായിരുന്നു തടിച്ചു കൂടിയിരുന്നത്. മരിച്ചവരിൽ പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ വളർത്തിയ ഭീകരർ സ്വന്തം മണ്ണിൽ രക്തം ചിന്തിയതോടെയാണ് പാകിസ്ഥാൻ സർക്കാരിന് ഇത്രയധികം ഭയപ്പാടുണ്ടായത്. അതുകൂടാതെ അവരൊരു ചോദ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലോ ഇസ്രയേലിലോ പോലും വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കിടയിൽ കൊല്ലപ്പെടുന്നില്ല. പക്ഷേ പാകിസ്ഥാനിൽ അത്രയും ക്രൂരമായ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു. തീവ്രവാദം ഒരു മതത്തെയും ഒരു വിഭാഗത്തെയും വേർതിരിക്കുന്നില്ല. വിലപ്പെട്ട ജീവനെടുക്കാനായി മതത്തിന്റെ പേരിൽ തീവ്രവാദത്തെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും എന്നാൽ മാത്രമേ ഈ ഭീകരതയ്ക്കെതിരെ പോരാടാൻ നമുക്ക് സാധിക്കുമെന്നുമാണ് ഖവാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ തീവ്രവാദം മുളച്ചതിനെ അഫ്ഗാനിസ്ഥാനുമായി ചേർത്തുകൊണ്ടാണ് മന്ത്രിയും സംസാരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പണ്ട് റഷ്യൻ അധിനിവേശം നടന്നപ്പോൾ അന്ന് എതിർക്കാനായി അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ സഹായം ചെയ്തുവെന്നും അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ 8 മുതൽ 9 വരെ നീണ്ടുനിന്നുവെന്നുമാണ് മന്ത്രി പറയുന്നത്. എന്നാൽ റഷ്യ എന്ന് പരാജയപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ അമേരിക്ക തിരിച്ചുപോയി. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിലും ഇതുതന്നെയാണ് ആവർത്തിച്ചത്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളിലും പാകിസ്ഥാനാണ് ഇരയായതെന്ന ധ്വനിയാണ് മന്ത്രി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിന് ശേഷം പാകിസ്ഥാനിലുണ്ടാകുന്ന ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണം കൂടിയാണിത്. ജുമ നിസ്കാരത്തിനിടെ ഷിയാ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 58 പേരായിരുന്നു അന്ന് മരണപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തുള്ള പ്രദേശമാണ് പെഷവാർ. ഇതേ പെഷവാറിൽ 2014 സൈനിക സ്കൂളിൽ നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീണിരുന്നു. അന്നും തെഹ്രീക്കെ താലിബാൻ എന്ന അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ പാകിസ്ഥാൻ പതിപ്പ് എന്താണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞതായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അതിനുശേഷം പള്ളിയിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലുള്ള സുന്നി പള്ളിയിലാണ് ഈ ചാവേർ ആക്രമണം നടന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസികൾ പള്ളിയിലെത്തിയപ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഈ പള്ളിയുമുള്ളത്. സ്ഫോടനത്തിൽ പള്ളിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ഉച്ച നമസ്കാരം നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ചാവേർ പള്ളിക്കുള്ളിൽ കടന്നുകൂടിയതും ആക്രമണം നടത്തിയതും. പള്ളിയുടെ മുകൾ നില തകർന്നായിരുന്നു വിശ്വാസികളുടെ മുകളിൽ പതിച്ചതും. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരത്തിൽ കഴിഞ്ഞ 10 ഉണ്ടായിട്ടുള്ള ഏറ്റവും മാരകമായ ഭീകരാക്രമണമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ സ്ഫോടനത്തിൽ 170+ ആളുകൾക്കാണ് പരിക്ക് സംഭവിച്ചത്. പാകിസ്ഥാൻ താലിബാൻ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് സ്ഥിരീകരിക്കാനായി കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. സർക്കാർ വാഹനത്തിലാണ് ചാവേർ പള്ളിയിലെത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒടുവിൽ പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങേയറ്റം സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കെട്ടടങ്ങിയിട്ടില്ല. റാലിക്കിടെ ഇമ്രാൻഖാനെതിരെ വെടിവെയ്പ് പോലും ഉണ്ടായി. അതിനിടയിലാണ് പ്രളയ ദുരന്തവും ഒക്കെ തന്നെ സംഭവിച്ചത്. അതുകൂടിയായപ്പോൾ സമ്പദ് വ്യവസ്ഥ താറുമാറായി. കരകയറാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാകുന്ന രീതിയിലാണ് ആ മേഖലയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ. മതത്തിന്റെ രാഷ്ട്രീയ പ്രയോഗം സംബന്ധിച്ച വികലമായ ധാരണകൾ പരത്തിയവർ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പ്രത്യയ ശാസ്ത്ര അടിത്തറ ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നത് കൂടുതൽ ശരിയാകും. വിദേശ സൈന്യത്തിനെതിരെ മാത്രമല്ല ഇവ ആയുധമെടുത്തിട്ടുള്ളത്. സ്വന്തം ജനങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെയും പോലും ഇവർ കൊന്നൊടുക്കി. 2007 പർവേസ് മുഷറഫ് പാകിസ്ഥാൻ ഭരണത്തലവനായിരുന്നപ്പോൾ ഇസ്ലാമാബാദിലെ മദ്രസയിൽ നടന്ന ഒരു ആക്രമണത്തിന് ശേഷമാണ് തെഹ്രീക്കെ താലിബാൻ, അതായത് TTP എന്ന താലിബാൻ പാകിസ്ഥാനെ കുറിച്ച് ഏവരും കേട്ടു തുടങ്ങിയത്. ഖൈത്തുള്ള മസൂദിയാണ് അതിന്റെ സ്ഥാപകനായി ഇപ്പോഴും കാണുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ
ടിഡിപിയുടെ ഒരു സംഘടനയുടെ കാര്യം മാത്രമാണ്. മേഖലയിലെ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും പരസ്പരം പ്രത്യയശാസ്ത്രപരമായ ഒരു ഐക്യം കാത്തു സൂക്ഷിക്കുകയും ഒരേ സ്വഭാവം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ വേർതിരിച്ച് കാണേണ്ടതില്ല. ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം അതെല്ലാം തന്നെ ഒന്നു തന്നെയാണ്. അത് രാജ്യത്തെയും ജനങ്ങളെയും നശിപ്പിക്കുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വേർതിരിവില്ലാത്തത്. അതേസമയം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അപലപിച്ചിട്ടുണ്ടായിരുന്നു. പെഷവാറിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അഗാധമായി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തെ ശക്തമായി ഇന്ത്യ അപലപിക്കുന്നു എന്നായിരുന്നു വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചിയും അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മുരളിവർദ്ധൻ സിംഗ്.